വെൽക്കം ടു ടീച്ചിംഗ് വേൾഡ്. വിദ്യാഭ്യാസം എന്നാൽ എഴുത്തും വായനയും പഠിക്കുക എന്നതല്ല, അത് പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കരുത്താർജിക്കലാണ്. ഓരോ വീടും ഓരോ വിദ്യാലയമാണ്, മാതാപിതാക്കൾ അധ്യാപകരും. ഒരു നല്ല വീടിന് തുല്യം വയ്ക്കാൻ ലോകത്തൊരു സ്കൂളുമില്ല. നന്മയുള്ള മാതാപിതാക്കൾക്ക് തുല്യം വയ്ക്കാൻ ലോകത്തൊരു അധ്യാപകനുമില്ല. ആദ്യം നിങ്ങളെ അവർ അവഗണിക്കും, പിന്നെ പരിഹസിക്കും, പിന്നെ പുച്ഛിക്കും, പിന്നെ ആക്രമിക്കും. എന്നിട്ടായിരിക്കും നിങ്ങളുടെ വിജയം. നിർമ്മലമായ സ്നേഹത്താൽ നേടാനാവാത്തതായി ഒന്നുമില്ല. മനുഷ്യൻ അവൻ്റെ ചിന്തകളുടെ ഉൽപ്പന്നമാണ്. അവൻ ചിന്തിക്കുന്നതെന്തോ അതാണ് അവനായിത്തീരുന്നത്. നാളെ മരിച്ചു പോകും എന്ന പോലെ ജീവിക്കുക, എന്നേക്കും ജീവിക്കണമെന്നപോലെ പഠിക്കുക. നിങ്ങൾ ഈ ലോകത്ത് എന്ത് മാറ്റം വന്നു കാണാൻ ആഗ്രഹിക്കുന്നുവോ അതാകണം. എൻ്റെ രാമൻ, നമ്മുടെ പ്രാർത്ഥനകളിലെ രാമൻ, ചരിത്രത്തിൽ നിങ്ങൾ കാണുന്ന ദശരഥ പുത്രനായ അയോധ്യാപതിയായ രാമനല്ല. എന്തെങ്കിലും ചെയ്യും മുമ്പ്, ആ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ടിട്ടുള്ള പാവപ്പെട്ടവരുടെ മുഖങ്ങൾ ഓർമ്മയിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി കൊണ്ട് അവർക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ എന്ന് സ്വയം ചോദിക്കുക. എൻ്റെ സമ്മതം കൂടാതെ ആർക്കും എന്നെ വേദനിപ്പിക്കാനാവില്ല. കണ്ണിനു പകരം കണ്ണ് എന്നു കരുതി പ്രവർത്തിച്ചാൽ ഒടുവിൽ ഈ ലോകം മുഴുവനും അന്ധമാകും. ഓരോ വീടും ഓരോ വിദ്യാലയമാണ്, മാതാപിതാക്കൾ അധ്യാപകരും. നിങ്ങൾ മനുഷ്യനായതുകൊണ്ട് മാത്രം വലിയവനാകുന്നില്ല, മനുഷ്യത്വമുള്ളവനാകുമ്പോഴാണ് വലിയവനാകുന്നത്. ജീവിതാവസാനം വരെ പതുക്കെ നടന്നു പോയാൽ പലതും കാണാം, പഠിക്കാം. അതിവേഗം യാത്ര ചെയ്താൽ പലതും നഷ്ടപ്പെടും. മുഹമ്മദ് നബിയുടെ വാക്കുകൾ ജ്ഞാനത്തിൻ്റെ നിധികളാണ്. അത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, മാനവരാശിക്ക് മുഴുവനും. ലോകത്തിൽ യഥാർത്ഥ സമാധാനം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കുട്ടികളിൽ നിന്ന് ആരംഭിക്കുക. ഞാൻ ഒരു പടയാളിയാണ്, സമാധാനത്തിൻ്റെ പടയാളി. നിർമ്മലമായ സ്നേഹത്താൽ നേടാനാവാത്തതായി ഒന്നുമില്ല. ശ്രമത്തിലാണ്, ഫലപ്രാപ്തിയിലല്ല സംതൃപ്തി ഉളവാകുന്നത്. സമ്പൂർണ്ണ ശ്രമം സമ്പൂർണ്ണ വിജയമാകുന്നു. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഹിംസയിലൂടെ നേടുന്ന വിജയം വിജയമല്ല, അത് തോൽവിയാണ്. എന്തെന്നാൽ അത് വെറും നൈമിഷികം മാത്രം. നിങ്ങൾ ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒരുപോലെ ആകുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ സന്തുഷ്ടനാണ് എന്ന് പറയുന്നത്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. നിങ്ങളുടെ വാക്കുകൾ നിശബ്ദതയേക്കാൾ നല്ലതെങ്കിൽ മാത്രം സംസാരിക്കുക. ജീവിതത്തിൽ ആരെയും വില കുറച്ച് കാണരുത്. ഓർക്കുക, നിലച്ചുപോയ ഘടികാരവും ദിവസത്തിൽ 2 പ്രാവശ്യം നമുക്ക് യഥാർത്ഥ സമയം കാണിച്ചു തരുന്നു. നിങ്ങളുടെ വിശ്വാസങ്ങൾ നിങ്ങളുടെ ചിന്തകളാവുന്നു. ചിന്തകൾ വാക്കുകളും, വാക്കുകൾ പ്രവൃത്തികളും, പ്രവൃത്തികൾ മൂല്യങ്ങളുമാവുന്നു. നിങ്ങളുടെ മൂല്യങ്ങളാണ് നിങ്ങളുടെ വിധിയാവുന്നത്. വിജയത്തിലൂടെ കൈവരുന്നതല്ല ശക്തി, നിങ്ങളുടെ പ്രശ്നങ്ങളാണ് നിങ്ങളുടെ ശക്തിയെ രൂപീകരിക്കുന്നത്. ജീവിതത്തിലെ ഏറ്റവും വിഷമകരമായ ഘട്ടങ്ങളിൽ സ്വയം അടിയറവ് പറയില്ലെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ അതാണ് ശക്തി. വിജയത്തിനായി അശ്രാന്തമായി പരിശ്രമിക്കുക എന്നതാണ് മനുഷ്യൻ്റെ കടമ. ഫലം പിറകെ വരും, അത് ദൈവത്തിൻ്റെ കൈകളിലാണ്. സ്വാതന്ത്ര്യം എന്നത് തെറ്റുകൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൂടി ഉൾപ്പെടുന്നതല്ലെങ്കിൽ അത് പാഴാണ്. ദുർബലർക്ക് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല. ക്ഷമിക്കുക എന്നത് ശക്തരുടെ ഗുണമാണ്. സമുദ്രത്തിലെ ഏതാനും തുള്ളികൾ മലിനമായാൽ സമുദ്രം മുഴുവൻ മലിനമാകില്ല. മനുഷ്യനും മനുഷ്യവംശവും അതുപോലെയാണ്. സത്യത്തിനും അഹിംസയ്ക്കും വേണ്ടി ജീവിതം ഉഴിഞ്ഞുവെച്ച മഹാനായ ആ മനുഷ്യസ്നേഹിയെ ആദരപൂർവ്വം സ്മരിക്കാം. ജയ് ഹിന്ദ്.